Hi, I am Roger Jose, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. 2023 NEET examination base ചെയ്തിട്ടുള്ള കേരളത്തിലെ MBBS ന്റെയും BDS ന്റെയും third allotment ബാക്കി മുഴുവൻ കോഴ്സുകളുടെയും ഹോമിയോ ആയുർവേദം വെറ്ററിനറി അഗ്രികൾച്ചർ ഫിഷറീസ് ഫോറസ്ട്രി സിദ്ധ യുനാനി ബയോടെക്നോളജി പൊല്യൂഷൻ ആൻഡ് എൻവയറോൺമെന്റൽ സയൻസ് ഇങ്ങനെ വരുന്ന മുഴുവൻ കോഴ്സുകളിലേക്കുമുള്ള ഫസ്റ്റ് അലോട്ട്മെന്റും തുടങ്ങിക്കഴിഞ്ഞു. ഈ സെപ്റ്റംബർ 7-ാം തീയതി മുതൽ 11-ാം തീയതി 3 മണി വരെയാണ് ഈ രണ്ട് അലോട്ട്മെന്റിലും MBBS ന്റെയും BDS ന്റെയും തേർഡ് അലോട്ട്മെന്റിനും ബാക്കി മുഴുവൻ കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെന്റിനും നാം ഓപ്ഷൻ നൽകേണ്ടത്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് അലോട്ട്മെന്റിലോ സെക്കൻഡ് അലോട്ട്മെന്റിലോ MBBSനോ BDSലോ ഗവൺമെന്റിന്റെയോ സെൽഫ് ഫിനാൻസിങ് കോളേജിലോ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾ തേർഡ് അലോട്ട്മെന്റിൽ ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നെങ്കിൽ, ഇല്ലെങ്കിൽ MBBSന്റെയും BDSന്റെയും പുതിയതായിട്ട് അനുവദിച്ചിരിക്കുന്ന കോളേജുകളിലെ ഒരു സീറ്റ് ലഭിക്കണമെങ്കിൽ, നമുക്ക് ലഭിച്ചിരിക്കുന്നതിൽ നിന്നും ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അവരവരുടെ പ്രൊഫൈൽ പേജിൽ എൻ്റർ ആയതിനു ശേഷം കൺഫോമേഷൻ ബട്ടൺ പ്രസ് ചെയ്യണം. ഈ കൺഫോമേഷൻ ബട്ടൺ പ്രസ് ചെയ്യുന്നതിന് മുമ്പായി നമുക്ക് ആവശ്യമില്ലാത്ത ഫസ്റ്റ് അലോട്ട്മെന്റിലോ സെക്കൻഡ് അലോട്ട്മെന്റിലോ നാം ഓപ്ഷൻ നൽകിയതിനകത്ത് നമുക്ക് ആവശ്യമില്ലാത്ത ഏതെങ്കിലും കോളേജുകൾ കോഴ്സുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുകയും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓർഡറുകൾ റീ അറേഞ്ച് ചെയ്യാനുള്ള അവസരവും ഈ തേർഡ് അലോട്ട്മെന്റിൽ MBBSനും BDSനും ഉണ്ട്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് MBBSനോ BDSനോ മുൻപ് ഒരു അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്, അതിനേക്കാൾ എനിക്ക് താല്പര്യം അഗ്രികൾച്ചർ കോഴ്സിന് പഠിക്കാനാണ്, അല്ലെങ്കിൽ ഇതേപോലെ വരുന്ന ഈ സെക്ടറിലെ ഏതെങ്കിലും ഒരു കോഴ്സിന്, ഹോമിയോയോ ആയുർവേദമോ വെറ്റിനറിയോ അഗ്രികൾച്ചറോ ഫിഷറീസിൻ്റെയോ ഫോറസ്ട്രിയുടെയോ ഈ സെക്ടറിൽ വരുന്ന ഏതെങ്കിലും ഒരു കോഴ്സിലേക്ക് എനിക്ക് ചേഞ്ച് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിലും, ഈ മുഴുവൻ കോഴ്സുകളുടെയും ഫസ്റ്റ് അലോട്ട്മെൻ്റ് ആണ് ഈ MBBSന്റെയും BDSന്റെയും തേർഡ് അലോട്ട്മെന്റിനോടൊപ്പം നടക്കുന്നത്. അപ്പം നമുക്ക് ആവശ്യമുള്ള ഏത് കോഴ്സാണെങ്കിലും ഇവിടെ സെലക്ട് ചെയ്ത് ഓപ്ഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു, സെപ്റ്റംബർ 11-ാം തീയതി 3 മണി വരെയാണ്. അപ്പം ഞാൻ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഏറ്റവും പെർഫെക്റ്റായും കറക്റ്റായും എനിക്കിഷ്ടപ്പെട്ട ഒരു കോളേജോ കോഴ്സോ ലഭിക്കാൻ ഈ ഓപ്ഷൻ സബ്മിഷനിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ ഈസിയായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. അത് എങ്ങനെയാണ് ഈ ഓപ്ഷൻ ഈസിയായും ബെസ്റ്റായും കൊടുക്കേണ്ടത്, ഇത്രമാത്രം ചിന്തിച്ചാൽ മതി ഒരു പേരൻ്റ്. നമുക്ക് ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് എൻട്രൻസ് കമ്മീഷണർ നമ്മെ വിളിക്കുകയാണെന്നിരിക്കട്ടെ, ആ വിളിക്കുന്നൊരു സിസ്റ്റം ഇവിടെ ഇല്ല, വിളിക്കുകയാണെന്നിരിക്കട്ടെ, എങ്കിൽ ആ എൻട്രൻസ് കമ്മീഷണർ നമ്മളോട് ചോദിക്കും നമുക്ക് ഏത് കോഴ്സ് പഠിക്കാനാണ് താല്പര്യം, ഇതായിരിക്കും ആദ്യത്തെ ചോദ്യം. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഒരു കോഴ്സ് നാം പറയണം, അത് MBBS എന്നോ BDS എന്നോ ഹോമിയോ എന്നോ ആയുർവേദമെന്നോ, നമുക്കിഷ്ടമുള്ള കോഴ്സ് ഏതാണോ അത് എൻട്രൻസ് കമ്മീഷനോട് നമ്മൾ പറയണം. നമ്മൾ പറയുന്ന കോഴ്സാണ് ഫസ്റ്റ് എൻട്രൻസ് കമ്മീഷൻ കൺസിഡർ ചെയ്യുക. ഇനി രണ്ടാമത് ഒരു കോഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് എൻട്രൻസ് കമ്മീഷൻ്റെ ചോദ്യം ഏത് കോളേജിൽ പഠിക്കണമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഗവൺമെൻറ് കോളേജിൽ ഏറ്റവും ഇഷ്ടമുള്ള കോളേജ്, അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലെ ഒരു ഇഷ്ടമുള്ള കോളേജ് ഏതാണോ നമ്മുടെ പ്രയോറിറ്റി, അത് ഫസ്റ്റ് എൻട്രൻസ് കമ്മീഷനോട് പറയുക. അപ്പോൾ ആദ്യം പറയുന്നത് എനിക്ക് കിട്ടാൻ അർഹതയുള്ളത് നോക്കിയിട്ടല്ല നമ്മൾ പറയേണ്ടത്, പകരം ഏറ്റവും ബെസ്റ്റ് കോളേജോ ഏറ്റവും ബെസ്റ്റ് കോഴ്സോ ഏതാണോ അത് നാം എൻട്രൻസ് കമ്മീഷനോട് പറയുക. ഇനി ഇത് ഈ ഒരു സീറ്റോ ഈ കോഴ്സിനോ ഒരു അഡ്മിഷൻ ഫില്ലായി പോയി എന്നുണ്ടെങ്കിൽ മാത്രം എൻട്രൻസ് കമ്മീഷൻ നമ്മൾ രണ്ടാമതോട് ചോദിക്കും, ഈ സീറ്റ് ഇല്ല, ഈ കോഴ്സ് ക്യാമ്പസിൽ ഒഴിവില്ല, അതുകൊണ്ട് രണ്ടാമതായി നമുക്ക് ഏത് കോഴ്സോ കോളേജോ വേണമെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ രണ്ടാമത്തത് പറയണം. അങ്ങനെ മൂന്നാമതായിട്ടോ നാലാമതായിട്ടോ 500 times എൻട്രൻസ് കമ്മീഷൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. നാം ചോദിക്കുന്നത് ഏത് സമയത്താണോ ഒരു വേക്കൻസി ഏതെങ്കിലും കോളേജിലോ കോഴ്സിലോ ഉണ്ടാവുന്നത് അത് നമുക്ക് അപ്പം തന്നെ തരികയും ചെയ്യും. അതായത് ഫസ്റ്റ് നമ്മളോട് ചോദിക്കുന്ന സമയം മുതൽ നാം കൃത്യമായി നമുക്ക് ഇഷ്ടപ്പെട്ട കോളേജുകൾ നാം ചോദിച്ചുകൊണ്ടിരിക്കണം.
ഇനി നമുക്കിഷ്ടപ്പെട്ട ഒരു കോളേജ് അവസാനം കടന്നിട്ട് ആദ്യം തന്നെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കോളേജ് ചോദിച്ചാൽ അവിടെ ഒഴിവുണ്ടെങ്കിൽ അവിടെ എൻട്രൻസ് കമ്മീഷൻ നമുക്ക് വേണ്ടിയിട്ട് സീറ്റ് അലോട്ട് ചെയ്യും. പിന്നെ ഇതിനേക്കാൾ നല്ലത് എനിക്ക് താഴെയുണ്ട്, ഞാനത് ചോദിക്കാൻ ഇരിക്കുകയായിരുന്നു എന്നൊന്നും പറയാൻ അവിടെ പെർമിഷൻ ഇല്ല. അപ്പോൾ ആദ്യം നമുക്ക് ഇഷ്ടപ്പെടുന്ന കോളേജും കോഴ്സും തന്നെ നാം എൻട്രൻസ് കമ്മീഷനോട് ചോദിക്കണം. ഈ ചോദിക്കുന്ന രീതിയിൽ ഒരു പേപ്പറയിലോട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന കോളേജുകളും കോഴ്സുകളും ഓർഡറിൽ നാം എഴുതി വയ്ക്കണം. എന്നിട്ട് വേണം ഇത് നാം അവിടെ എൻട്രി ചെയ്യാൻ. അപ്പം നാം ഒരു കുട്ടിയുടെ പ്രൊഫൈൽ പേജിലേക്ക് എൻട്രായി ഈ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ പങ്കെടുക്കുന്ന എല്ലാ കോഴ്സുകളും കോളേജുകളും നമ്മുടെ ആ പേജിൽ കാണിക്കും. ഇതിൽ നിന്നും ഫസ്റ്റ് ഞാൻ ഏത് എൻട്രി ചെയ്യണം, സെക്കൻഡ് ഏത് എൻട്രി ചെയ്യണം എന്നൊരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് അതിനനുസരിച്ച് നാം എൻട്രി ചെയ്യുക. ഇനി എൻട്രി ചെയ്യുന്ന സമയത്ത് നാം എൻട്രി ചെയ്ത സമയത്ത് ഒരെണ്ണം കൊടുത്തുപോയി, നമുക്കിനി അതിനേക്കാൾ നല്ലത് ഒരെണ്ണം താഴെ കിടപ്പുണ്ട് എങ്കിൽ നമുക്ക് റീഅറേഞ്ച് ചെയ്യണമെങ്കിലും അവിടെ റീഅറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡിലീറ്റ് ചെയ്യണമെങ്കിലും ഡിലീറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇതെല്ലാം എൻട്രി ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്ത് ആ പ്രൊഫൈൽ പേജിൻ്റെ പ്രിൻ്റൗട്ട് എടുത്ത് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുമ്പോഴാണ് ഈ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കുക എന്നുള്ള പ്രോസസ്സിംഗ് കൃത്യമായി നാം ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ MBBSൻ്റെയും BDSൻ്റെയും തേർഡ് അലോട്ട്മെൻറ്റിലും അതുപോലെ വരുന്ന ബാക്കി മുഴുവൻ കോഴ്സുകളുടെയും ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും നമുക്ക് ആവശ്യമുള്ള എല്ലാ കോളേജുകളും കോഴ്സുകളും നാം നിർബന്ധമായി കൊടുക്കണം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യമുണ്ട്. MBBSൻ്റെയും BDSൻ്റെയും തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ ബാക്കിയുള്ള മുഴുവൻ കോഴ്സുകളുടെയും കോളേജുകളുടെയും ഫസ്റ്റ് അലോട്ട്മെൻറ്റാണ് നടക്കുന്നത്. ഇനി ഈ കോഴ്സുകളുടെയും കോളേജുകളുടെയും സെക്കൻഡ് അലോട്ട്മെൻറ്റും തേർഡ് അലോട്ട്മെൻറ്റും സ്ട്രേ വേക്കൻസി എല്ലാം നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ സ്ട്രേ വേക്കൻസിയിൽ ഒന്നും നമുക്കൊരു പുതിയതായിട്ടൊരു കോളേജോ കോഴ്സോ എൻട്രി ചെയ്യാൻ പെർമിഷൻ ഇല്ല. ഈ ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ നാം എന്തൊക്കെ കൊടുക്കുന്നു ഇത് തന്നെയായിരിക്കും അവിടെ നിലനിൽക്കുക. സെക്കൻഡിലും തേർഡിലും നമുക്ക് ആവശ്യമില്ലാത്തത് ഡിലീറ്റ് ചെയ്യാൻ മാത്രമേ പറ്റുകയുള്ളൂ, പുതിയതായിട്ടൊന്ന് എൻട്രി ചെയ്യാൻ എൻട്രൻസ് കമ്മീഷൻ അനുവദിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും നല്ലത് എന്നുള്ള ഓർഡറിൽ മാക്സിമം കോളേജുകളും കോഴ്സുകളും ഇപ്പോൾ തന്നെ എൻട്രി ചെയ്യുക. അതിൽ എത്രാമത്തെ വേണമെങ്കിലും കിട്ടിക്കൊള്ളട്ടെ, ആ കിട്ടുന്നതിന് മുകളിലുള്ളതൊക്കെ നമ്മളെ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിലും തേർഡ് അലോട്ട്മെൻറ്റിലും നമ്മെ കൺസിഡർ ചെയ്യാൻ വേണ്ടി അവിടെ നിലനിൽക്കും. ഈ സമയത്ത് മുഴുവൻ എല്ലാം കൂടെ കൊടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും കിട്ടുന്നതായി പോവരുത്. കൊടുക്കുന്നത് ബെസ്റ്റ് കോളേജുകൾ 1, 2, 3 എന്നുള്ള ഓർഡറിൽ കൊടുക്കുക. ഞാൻ ഒരിക്കലും പഠിക്കാൻ താല്പര്യമില്ലാത്ത കോഴ്സോ കോളേജുകളോ കൊടുക്കാതിരിക്കുക. നാം ചോദിക്കുന്നത് മാത്രമേ എൻട്രൻസ് കമ്മീഷൻ അനുവദിക്കുകയുള്ളൂ. അതുകൊണ്ട് ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് പ്രയോറിറ്റി അനുസരിച്ച് 1, 2, 3 എന്നുള്ള ഓർഡറിൽ ഓപ്ഷൻ കൊടുക്കുക. MBBSൻ്റെയും BDSൻ്റെയും അത് ഗവൺമെൻറ് ആവട്ടെ, സെൽഫ് ഫിനാൻസിങ് ആവട്ടെ, NRI ആവട്ടെ, ഇതിൻ്റെ തേർഡ് അലോട്ട്മെൻറ്റിൽ കൃത്യമായി പങ്കെടുക്കുക. ഈ ബാക്കി വരുന്ന മുഴുവൻ കോഴ്സുകളുടെയും ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും മുഴുവൻ നമുക്ക് ആവശ്യമുള്ള കോളേജുകൾ, അത് ഗവൺമെൻറ് സെക്ടർ ആവട്ടെ, പ്രൈവറ്റ് സെക്ടർ ആവട്ടെ, NRI സെക്ടർ ആവട്ടെ, നമുക്ക് ആവശ്യമുള്ളതെല്ലാം കൃത്യമായി എൻട്രി ചെയ്ത് പ്രിൻ്റൗട്ടും എടുത്തതുകൊണ്ട് ഒരു വിദ്യാർത്ഥി ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കുക. ഇനി ഇങ്ങനെ നാം പങ്കെടുത്ത് ഈ തേർഡ് അലോട്ട്മെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ബാക്കി വരുന്ന അലൈഡ് കോഴ്സുകളുടെ മുഴുവൻ അലോട്ട്മെൻറ്റിലും പങ്കെടുത്തിട്ടും നമുക്കൊരു സീറ്റ് കിട്ടുന്നില്ല എന്ന് വിചാരിച്ചിട്ടും നാം വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ തന്നെ നമുക്കറിയാം ഇതിപ്പോൾ സെപ്റ്റംബർ മാസമായി, അലോട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒക്ടോബറോടുകൂടി ആവും. അപ്പോൾ ഈ സമയം വരെ എത്തിയിട്ടും എനിക്കൊരു നല്ല കോഴ്സോ കോളേജോ കിട്ടിയില്ല എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ വർഷത്തെ എൻട്രൻസ് എക്സാമിനേഷനിൽ എനിക്ക് നന്നായിട്ടൊന്ന് എഴുതാൻ പറ്റാഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റാഞ്ഞതുകൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന ഒരു മികച്ച ക്യാമ്പസിലേക്ക് കിട്ടാതെ പോകുന്നത്, അല്ലെങ്കിൽ ഉയർന്ന ഫീസ് കൊടുത്ത് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ പഠിക്കേണ്ടി വരുന്നത്. ഇതിന് നാം വിഷമിക്കേണ്ട കാര്യമില്ല. ഇനി നമ്മുടെ മുമ്പിൽ വളരെയധികം സമയമുണ്ട്. ഈ സെപ്റ്റംബർ മാസം മുതൽ അടുത്ത മെയ് മാസം വരെ നാം കൃത്യമായിട്ടൊന്ന് പഠിക്കാൻ തയ്യാറായാൽ നമ്മളെ നല്ലൊരു കെയറിങ്ങോടുകൂടി പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ പാർട്ടാകാൻ നമുക്ക് സാധിച്ചാൽ 2024 ഏറ്റവും മികച്ച വിജയത്തോടുകൂടി ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ, അത് എയിംസോ AFMCO ജിപ്പർ പോലെയുള്ള MBBSൻ്റെയും BDSൻ്റെയും ഏറ്റവും ടോപ്പ് മോസ്റ്റ് ക്യാമ്പസുകളിൽ, ഓൾ ഇന്ത്യ സെക്ടറിൽ തന്നെ ഏറ്റവും മികച്ച പൊസിഷനിലേക്ക് എത്താൻ പറ്റുന്ന അഗ്രികൾച്ചർ സെക്ടറുകളുടെ ക്യാമ്പസുകളിലേക്ക്, ഏതുമാവട്ടെ, ഒരു ഗവൺമെൻറ് കോളേജിൽ ഫീസ് ഇല്ലാതെ പഠിക്കാൻ പറ്റുന്ന
മികച്ച മികച്ച പൊസിഷനിലേക്ക് എത്താൻ 2024 എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടി നമുക്ക് പഠിച്ചു വരാം. നമുക്കറിയാം ഇതിനൊക്കെ പഠിക്കേണ്ടത് വളരെ വിശദമായ കാര്യങ്ങളും വിശദമായിട്ടുള്ള പോർഷൻസും ഒന്നും ഇല്ല. മൂന്നേ മൂന്ന് സബ്ജക്ട്സേ ഉള്ളൂ, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും, അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എഞ്ചിനീയറിംഗിനാണെങ്കിൽ. അപ്പോൾ ഈ മൂന്നേ മൂന്ന് സബ്ജക്ട്സ് ഇലവൻത്തിലെയും ട്വൽത്തിലെയും പോർഷൻസ് നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിലൂടെ നമുക്ക് ഏറ്റവും നല്ല വിജയത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു സിമ്പിൾ എക്സാമിനേഷൻ തന്നെയാണ് ഈ നീറ്റ് എക്സാമിനേഷൻ. അതുകൊണ്ട് തന്നെയാണ് 2023 പഠിച്ച 80% കുട്ടികളിൽ നിന്നും ഏറ്റവും നല്ല വിജയം ആൽഫ അക്കാഡമിക്ക് മെഡിക്കൽ സെക്ടറിലും എഞ്ചിനീയറിംഗ് സെക്ടറിലുമൊക്കെ വിദ്യാർത്ഥികളെ കൈപിടിച്ച് വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചതും മികച്ച മികച്ച ക്യാമ്പസുകളിലേക്ക് എത്തിക്കാൻ സാധിച്ചതും പേഴ്സണൽ അറ്റൻഷനോടുകൂടിയുള്ള ആ പഠന രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു കെയറിങ്ങോടുകൂടി നല്ല ക്യാമ്പസിൽ നല്ല ഹോസ്റ്റൽ സൗകര്യത്തോടൊപ്പം പഠിച്ച് വിജയത്തിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയോ വിദ്യാർത്ഥിയുടെ രക്ഷിതാവോ ആണോ, നിങ്ങൾക്ക് ആൽഫയുടെ റിപ്പീറ്റർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. എത്ര ദൂരെയുള്ള കുട്ടികളാണെങ്കിലും ആലപ്പുഴയിലെ ക്യാമ്പസിൽ വന്ന് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാം, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ സപ്പോർട്ടോടുകൂടി പഠിക്കാം. ഏത് രീതിയിലും നിങ്ങളെ പഠിപ്പിച്ച് വിജയത്തിലേക്ക് നയിക്കാൻ, വിജയത്തിലേക്ക് വിജയം നേടാൻ കഴിവുള്ളവരാക്കി മാറ്റാൻ എല്ലാ നല്ല സ്റ്റഡി മെറ്റീരിയൽസിൻ്റെയും ലൈബ്രറി ഫെസിലിറ്റിയുടെയും മോട്ടിവേഷൻ ക്ലാസ്സുകളുടെയും എല്ലാ ഫെസിലിറ്റിയോടൊപ്പം ഏറ്റവും നല്ല വിജയത്തിലേക്ക് എത്താൻ ആൽഫ അക്കാഡമി നിങ്ങളോടൊപ്പം എപ്പോഴും കൂടെ ഉണ്ടാവും. ഇതുപോലെ ഓപ്ഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾക്കും നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങളെ സഹായിക്കാൻ ആൽഫ അക്കാഡമി കൂടെ ഉണ്ടാവും. എല്ലാവർക്കും നല്ല സിസ്റ്റമാറ്റിക്കായ മെത്തേഡിലൂടെ നല്ല പഠന രീതിയിലൂടെ ഏറ്റവും നല്ല വിജയത്തിലെത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബെസ്റ്റ് വിഷസ്.